എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അത്തിലും സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ സില്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ചോക്കോ ചിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ആൻഡ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുഞ്ഞു കുട്ടികൾക്ക് തന്നെയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 6 പീസ് ഉണ്ടാവും ബ്രെഡ്. പിന്നെ നമ്മുടെ ജാം, നിങ്ങൾക്ക് ഏത് ജാം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആണ്. സോ ഇതൊന്ന് പൊട്ടിക്കട്ടെ. അയ്യോ, ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, അതായത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ഇപ്പോൾ ജാം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ബ്രെഡും ജാം, ഈ ജാം ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇനി എന്ത് വേണം? നമ്മുടെ ബ്രെഡിലേക്ക് കുറച്ചായിട്ട് കുറച്ച് ജാം എടുക്കുക, എന്നിട്ട് അത് തേച്ച് കൊടുക്കുക. പിന്നെ ബ്രെഡ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അമ്മ ഞങ്ങൾക്ക് തരുമ്പോൾ എപ്പോഴും ചൂടാക്കിട്ട് തരാം. മടിയുള്ളവരാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ മതി. എന്നിട്ട് ഇതുപോലെ കുറച്ച് നന്നായിട്ട് തന്നെ ജാം ഇരുന്നോട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ ബ്രെഡിലും ഞാൻ കുറച്ച് ജാം ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെയല്ലേ വരാം. യെസ്, ഈ സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ 2 പീസിൽ ഞാൻ ഇതുപോലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അന്ന് റെഡി ആക്കി വെച്ച നമ്മുടെ ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സ് ഞാൻ വളരെ കുറച്ച് ഒരു 2-3 പീസ് ഉണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട്. സോ നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡും ജാമും ഇതുപോലെ ഒന്ന്, ഓക്കെ, നമ്മൾ ഒന്ന് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അപ്പം സെയിം പ്രൊസീജിയറിൽ നമ്മൾ ബാക്കിയുള്ള ബ്രെഡിലും കുറച്ച് ജാം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ചോക്കോ ചിപ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, എല്ലാ സൈഡിലും ഇരുന്നോട്ടെ, അപ്പോഴാണ് ടേസ്റ്റ്. ഈ ബ്രെഡൊക്കെ ആവുമ്പോൾ നമ്മൾക്ക് ചിലർക്ക് ഈ സൈഡിലുള്ള പോർഷൻസ് ഇഷ്ടമാവില്ല, അതായത് അതിൽ അത്ര ജാമൊന്നും പിടിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ പക്ഷെ പിശക്കുന്നില്ല, നമുക്ക് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് പീസിലും നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ നമ്മൾ എടുത്ത് കഴിച്ചാൽ നമ്മുടെ ടേസ്റ്റ് കൂടും. ഇതുപോലെ 3 എണ്ണത്തിൽ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു 4 പീസ് ആക്കി വെക്കാം, അതായത് ഇങ്ങനെ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോ നമ്മള് എല്ലാത്തിലും ജാം ഒക്കെ പുരട്ടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി നമുക്കിതിനെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ്സ് വരെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പൊ ഇത് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് നന്നായിട്ട് തണുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് വേണം, നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ചോക്ലേറ്റ് ഇതിൽ ഇല്ലായെങ്കിൽ ഇത് വെറും നമ്മുടെ ബ്രെഡും ജാം പോലെ ആയിപ്പോവും. സോ നമ്മൾ ചോക്ലേറ്റ് ഇടണം കേട്ടോ, അപ്പോഴാണ് അതിന്റെ നല്ലൊരു ടേസ്റ്റ് ഇന്ന് കിട്ടുന്നത്. സോ ഇനിയിപ്പോ ഞാന് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പം അതുവരെ ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതുപോലെ ഞാൻ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു സ്പൂൺ ഞാൻ നെയ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പീസാണിത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഫുള്ളായിട്ട് നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ദിസ് ഈസ് ഹെവൻ ഓഫ് ചോക്ലേറ്റ്.
വേണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ആക്കിയാലും മതി കേട്ടോ. അതായത് ഈ ഒരു സൈഡ് നന്നായിട്ട് കോട്ട് ചെയ്തതുപോലെ കൊടുക്കുക. അപ്പം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകും നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ്. ഈ ഇതിലെ ഞാൻ ഒരിത്തിരി നെയ് കൂടെ ഒഴിച്ചപ്പതിൻ്റെ ഫ്ലേവർ പോലും മാറി ചോക്ലേറ്റിൻ്റെ. ഇതിനെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തതും. അതായത് ബ്രെഡിൻ്റെ കൂടെ കുറച്ച് നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ന്യൂട്രല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രല എടുക്കാം കേട്ടോ. അപ്പൊ ഞാനേ നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് എല്ലാ സ്ഥലത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമായിരിക്കും. എന്നിട്ട് ഇതിന്റെ മോഡല് നമ്മുടെ മെൽറ്റഡ് സോറി ചോക്കോ ചിപ്സ് വൈറ്റ് ചോക്കോ ചിപ്സ് ഞാൻ ഇട്ട് കൊടുക്കാം. അതായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരെണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ കുറച്ച് ഞാൻ ബട്ടർ പേപ്പറിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ പേപ്പറൊന്നും ആക്കിയിട്ടില്ല. സോ ഇനി എന്ത് വേണം ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അതായത് ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ നമ്മുടെ സബ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കുഞ്ഞി വന്നിലേക്ക് മാറ്റാം കേട്ടോ. നന്നായിട്ട് ഓ ഇല്ല കേട്ടാ അതെ ചപ്പിട്ട് നന്നായിട്ട് മെൽറ്റായി. വേണമെങ്കിൽ എനിക്ക് ബ്രെഡിന്റെ മെറൂൺ സൈഡ് അതില്ല ഒരു ഡാർക്ക് കളറുള്ളത് വേണമെങ്കിൽ കട്ട് ചെയ്ത് തരാം. അതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നല്ല തണുപ്പുണ്ട്. അപ്പൊ തണുപ്പോട് കൊടുത്ത് കഴിക്കാനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമ്മുടെ ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള റെസിപ്പി അല്ലേ അമ്മ. ടേസ്റ്റ് ചെയ്തോ നിങ്ങള്? എങ്ങനെയുണ്ട് പറയാം? നമ്മൾ നേരത്തെ കഴിച്ചു എന്നാലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു നോക്കാണ് ഞാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര എന്താ ഭയങ്കര ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് ആണ് ഉള്ളില് വൈറ്റ് ചോക്ലേറ്റ് ജാം, പിന്നെ പുറത്ത് പിന്നെയും ചോക്ലേറ്റ് ചോക്കോ ചിപ്സ്. ഭയങ്കര മധുരം. അത് ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊണ്ട് ആ ചോക്ലേറ്റ് ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റ് വരും. അപ്പോ ആ ജാമിന്റെ ടേസ്റ്റും ബ്രെഡിന്റെ ടേസ്റ്റും, ബ്രെഡും ജാമും നമ്മൾ എപ്പോഴും കഴിക്കാറില്ലേ. അപ്പം ഒരു ചേഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് പകരം ന്യൂട്രല യൂസ് ചെയ്യാം. പിന്നെ ന്യൂട്രല യൂസ് ചെയ്യാം, അല്ല ഡയറി മിൽക്ക് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടന്റ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോ അവരെ എല്ലാരും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. കൊറോണ ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നമ്മളെ തന്നെ നല്ലതുപോലെ കെയർ ചെയ്ത് നിൽക്കുക, കുറച്ച് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ ശ്രമിക്കാം.